എൻ്റെ ഡിസിഷൻ ഇത്രയേ ഉള്ളൂ, ഇത് ശരിയാവില്ല. ശരിയാവാത്ത കാരണങ്ങൾ എന്തൊക്കെയാണ്? ശരിയാവാത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇവിടെ ആറ്റിറ്റ്യൂഡ്. അതായത് ഇപ്പോഴും കോളേജ് പെണ്ണാണെന്നുള്ള ഒരു ധാരണയാണ്. ഓക്കെ, എനിക്ക് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. 3 വർഷമായി ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ വിശേഷമായോ എൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നത് നീ ആണാണോ അവിടെ എന്നാണ് ചോദിക്കുന്നത്. ഇവള് കാരണം എനിക്ക് ലീവ് കിട്ടില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പ്രൊഫഷനിൽ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മാറ്റ ലീവ് കിട്ടില്ല. എന്റെ ശമ്പളത്തിൽ നമുക്ക് കഴിയാവുന്ന ഞാൻ പറഞ്ഞാണല്ലോ. ആണോ ആണോ, അത് ചെയ്താ പോരെ ഇവള്. നിങ്ങൾ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട്? രണ്ടു മാസമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഒരാഴ്ചയായിട്ടുള്ള പുള്ളി ഇവിടെ എത്തിയിട്ട് ഈ രണ്ടുവാൻ ഒരു മിസ് കോൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമായി. മിസ് കോൾക്ക് സാധാരണ എന്റെ ഫോണിൽ എത്ര മിസ് കോൾ വരാറുണ്ട് എന്നറിയോ? എനിക്ക് ഇന്നലെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ നിൽക്കും, ആരാ വിളിച്ചത്? എന്റെ വൈഫിന്റെ ഫോണിലേക്ക് ആരാ വിളിച്ചത്? ചേട്ടനിപ്പൊ ആർക്കാ വിളിച്ചത്? ഇതൊരു മിസ് കോൾ വന്നതാ. അതിന് ചേട്ടന് മിസ് കോൾ വന്നാണെങ്കിൽ ഈ മോനു എന്നുള്ള പേരെങ്ങനെ? ഞാനത് എനിക്ക് മനസ്സിലായി. പിന്നെ തിരിച്ചു വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് സേവ് ചെയ്തിട്ടുള്ളൂ. കാരണം മിസ് കോൾ വരുമ്പോൾ മോനു ഞാനെന്നിട്ട് പിന്നെ വിളിച്ചാൽ എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഒന്നിനും വിളിച്ച് സംസാരിച്ചു. പക്ഷെ എനിക്ക് ഞാനത് അല്ല, ഞാൻ ചോദിക്കട്ടെ. അതായത് എന്റെ ഹസ്ബൻഡ് ഫോണിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ എന്താ സംഭവം? എന്താ സംഭവം? ഞാനും അതാണ് എന്റെ ചോദ്യം. മൂന്നാല് പ്രാവശ്യം വന്നിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കണ്ടാലും എടുത്താലും പ്രശ്നമാടാ. അതുകൊണ്ട് അപ്പൊ എന്റെ ഹസ്ബൻഡ് എങ്ങനെ ആ നമ്പർ കിട്ടി? അതിന് മിസ്സോള് വന്നു എന്നല്ലേ പറയണത്? അതെങ്ങനെയാ? ഞാൻ എനിക്കറിയില്ലല്ലോ. എന്റെ ഫോൺ ഇവിടെ വെച്ച് ഞാൻ നോക്കട്ടെ. ഫോണ് ഇങ്ങോട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഫോണിന്റെ കോൾ നോക്ക്. ഇനി ഒരു ഇറങ്ങി പറഞ്ഞ പൊട്ടും. ചേട്ടൻ കണ്ടോ, നോക്ക്. ഇനി അടുത്ത ഇറങ്ങി സാധനം പൊട്ടുന്ന ആള് കാണോ? നീ അതിന് വേണ്ടിട്ടാണോ? നിനക്ക് എന്താ പറയാ? നീ ഇങ്ങോട്ട് കൂടെ തന്നെ നിൽക്കണോ? എനിക്ക് സംശയമില്ല. പിന്നെന്താ പ്രശ്നം? എന്താണ്? ഞാൻ നിങ്ങളുടെ എന്റെ ഫോൺ കൊടുക്കാൻ പറ്റില്ല. എന്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നോ?
ഇതിൽ ഇന്നലെ രാത്രി വന്ന ഒരു നമ്പറിലേക്ക് ഞാൻ വിളിച്ചപ്പോ നിങ്ങളുടെ ഭർത്താവിന്റെ ഫോണിലാണ് അടിക്കുന്നത് പറഞ്ഞു. നിങ്ങൾ വലിയ കൂട്ടുകാരാണല്ലോ ആണല്ലോ. ചോദിച്ചു നോക്ക്, ചോദിച്ചു നോക്ക്. ചേട്ടൻ അറിയാതെ എങ്ങാനും വീട്ടിൽ വല്ല കുട്ടികളെങ്ങനെ ഉണ്ടോ? മോളെ കൂട്ടം കളിപ്പിക്കും. സത്യമായിട്ടും ചേട്ടൻ അല്ല, സത്യമായിട്ടും നിന്നെ ഞാൻ തല്ലും. വിൻചേട്ടേ പ്ലീസ് ഒന്ന് മിണ്ടരുത്. ഇവരിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മാനിയായി നിൽക്കുന്നത്. വിളിച്ചിട്ടില്ല, ഉറപ്പ് തന്നെയാണ് വിളിച്ചിട്ടില്ല. ആദ്യം നോക്ക് 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 വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം മുന്നേ വിളിച്ചത് ഞാൻ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു കൂടെ പഠിച്ചിരുന്ന ഒരു പെങ്ങളുടെ പേര് ചോദിച്ചു, അങ്ങനെ വിളിച്ചത്. അവര് സംസാരിക്കട്ടെ. ആ ശരി കേട്ടോ, എന്നിട്ട് എന്നോട് പറഞ്ഞു സൗദിന്ന് വന്ന് നമുക്ക് മീറ്റ് ചെയ്യാൻ വന്ന് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണോന്ന് ചോദിച്ചിട്ട് ദിവ്യ എന്ന് മറ്റേ എന്റെ പേര് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ദിവ്യ അല്ല ദേവുവാണെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുന്നു, നീ പെട്ടിയും പ്രമാണം ഒക്കെ എടുത്ത് ഇറങ്ങിക്കോ, അപ്പം തിരിച്ച് പാലക്കാടിനെ വിടാൻ പോക്കോ. നിങ്ങൾ ഒരു മിനിറ്റ്, എന്നോട് ചോദിക്കണമെന്നാ? നിങ്ങൾ ചേട്ടനോട് ചോദിക്കും, ഞാനല്ലോ വിളിച്ചത്. എടി എനിക്ക് അയാളോട് ചോദിക്കേണ്ട കാര്യമില്ല, എനിക്ക് നിന്നോട് ചോദിക്കാം. നിങ്ങൾ ഇതിനൊരു മറുപടി പറ. വളരെ ഇതായിട്ടിരുന്ന് ഉപദേശിക്കുന്നു, നല്ലൊരു മനുഷ്യനായിട്ടോ.